വെൽക്കം ടു മൈൻ ബ്ലാങ്കേറ്റ്സ് മൂന്നാം ക്ലാസ്സിലെ പഠന മികവ് രേഖ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് മാത്സ് പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി കാർഡ് വണ് പ്രവർത്തന കാർഡ് വണ് നമ്മുടെ ഫസ്റ്റ് പാരറ്റ് റെഡും കളറിൽ കാണുന്ന ആ പേരറ്റ് എന്താണ് നമ്മോട് പറയുന്നത് ആ അതായത് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് മൂന്ന് ഡിജിറ്റുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയാണുള്ളത് അല്ലേ ആയിരം വന്നു കഴിഞ്ഞാൽ അത് നാല് ഡിജിറ്റായി കഴിഞ്ഞു അല്ലേ ആയി കഴിഞ്ഞു അപ്പോൾ ഈ നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിജിറ്റ് വരെയുള്ള നമ്പറുകളിൽ അവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതായത് ഒന്ന് 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 അങ്ങനെ അത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് മനസ്സിലായോ വൺ പ്ലസ് വൺ പ്ലസ് വൺ അവ മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ച് കിട്ടണം മനസ്സിലായോ അഞ്ച് കിട്ടുന്ന ഏതൊക്കെ നമ്പറുകളുണ്ട് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പാരറ്റ് എന്താ പറഞ്ഞത് ഐ ക്യാൻ സേവ് വൺ എനിക്ക് ഒരെണ്ണം പറയാൻ പറ്റും എന്താണ് പറയുന്നത് ആ വൺ പ്ലസ് സീറോ പ്ലസ് ഫോർ ഒന്നേ പ്ലസ് പൂജ്യം പ്ലസ് നാല് ഈക്വൽ ടു അഞ്ചാണ് അല്ലേ ഒന്നേ പ്ലസ് പൂജ്യം പ്ലസ് അതായത് നൂറ്റി നാല് എന്ന് പറയുന്നത് അഞ്ചാണ് ഉത്തരം കിട്ടുക എന്ന് സെക്കൻഡ് പാരറ്റ് പറഞ്ഞു അപ്പോൾ താഴെ കിടക്കുന്ന പാരറ്റ് നമ്മളോട് പറയാണ് ഞാൻ കുറച്ച് എണ്ണം എഴുതും കേട്ടോ ഫ്യൂ എക്സാമ്പിൾസ് എഴുതിയിട്ട് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ സെയിം പോലെയുള്ള സിക്സ് ആയിട്ട് വരുന്ന ഇപ്പോൾ നമ്മൾ ഫൈവ് അഞ്ച് ആൻസർ ആയിട്ട് വരുന്നത് കണ്ടു അതുപോലെ ആറ് സിക്സ് ആൻസർ ആയിട്ട് വരുന്ന നമ്പേഴ്സും നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളൊരു ഓർഡർ ആയിട്ടാണ് ചെയ്യേണ്ടത് നൂറ് മുതൽ നൂറ്റി വരെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി വരെ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്പേഴ്സ് വരുന്നത് അവയ്ക്കിടയിൽ വരുന്ന നമ്പേഴ്സാണ് അടുത്ത കുളത്തിൽ പിന്നെ അവയുടെ എണ്ണം എത്ര എണ്ണം നമുക്ക് കിട്ടിയില്ലെന്നുള്ളതാണ് നമ്പേഴ്സാണ് മൂന്നാമത്തേത് പിന്നെ അടുത്തത് സിക്സ് കിട്ടുന്നത് സിക്സ് ഡിജിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് എന്ന ആൻസറ് കിട്ടുന്ന ആറെന്ന് കിട്ടുന്നതാണ് അവയുടെ എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആകെ ടോട്ടലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സാണ് വരാമെന്നുള്ളത് നോക്കാം അപ്പോൾ വരുന്ന നമ്പേഴ്സ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൽ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് കുഞ്ഞിത്തെന്താ ചോദിക്കുന്നത് ഹൗ മെനി ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ദാറ്റ് ഇൻ നയൻ അതായത് നയന് ആഡ് ചെയ്തിട്ട് വരുന്ന അക്കങ്ങളുടെ തുക നയന് വരുന്ന എത്ര സംഖ്യകളുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അഞ്ച് തുക വരുന്നത് അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് ആറ് തുക വരുന്നതോ ആ സിക്സ് പ്ലസ് സെവൻ ഫൈവ് പ്ലസ് ഫോർ പ്ലസ് അങ്ങനെ താഴോട്ട് കൂട്ടി കൂട്ടി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഒൻപതാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് നയൻ പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് എത്ര വരും നോക്കാം അപ്പോൾ കൂട്ടി നോക്കൂ ആ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക നാൽപ്പത്തി അഞ്ച് ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും അപ്പോൾ എത്ര സംഖ്യകളുണ്ട് ഹൗ മെനി ഡി നമ്പേഴ്സ് ആർ ദർ എന്നുള്ള ചോദ്യത്തിന് എത്രയാണ് ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ചെന്നാൻസർ കിട്ടിയിട്ടോ അപ്പോൾ പാട്ട് മത്സരത്തിൽ പിന്നെ മത്സരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് വരുന്ന അവരുടെ ചെസ്റ്റ് നമ്പറിനെ കുറിച്ച് അവർ സ്വയം പറയാണ് അപ്പോൾ ആദ്യത്തെ കുട്ടി എന്താ പറയുന്നത് എൻ്റേതൊരു മൂന്നക്ക സംഖ്യയാണ് തുടർച്ചയായ അക്കങ്ങളാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ വണ്ണ് കഴിഞ്ഞാൽ ടൂ ത്രീ തുടർച്ചയായിരുന്നാൽ ടു ആണ് തുടങ്ങുന്നതെങ്കിൽ ടു ത്രീ ഫോർ രണ്ട് മൂന്ന് നാല് നാലാണ് തുടങ്ങുന്നതെങ്കിൽ നാല് അഞ്ച് ആറ് അത്രയുള്ള മൂന്ന് ഡിജിറ്റ് നമ്പറാണ് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ആ നൂറുകളുടെ ഹൺഡ്രഡിൻ്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് അപ്പം ഹൺഡ്രഡിൻ്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൺഡ്രഡിൻ്റെ സ്ഥാനം പറഞ്ഞാൽ മൂന്നാമത്തെ ഈ ഫസ്റ്റത്തെ സ്ഥാനം അവിടെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ വൺ ആണ് ഒന്ന് എഴുതി കൊടുത്താൽ ആ വൺ ടു ത്രീ ആണ് കിട്ടുക അവൻ അത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഷംസീറിൻ്റെ ചെസ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം കേട്ടോ അവ എങ്ങനെയൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് ആ ഒന്നുകളുടെ സ്ഥാനത്തെ തുക വൺസിൻ്റെ സ്ഥാനത്തുള്ള തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയക്ക സംഖ്യയാണ് ഏറ്റവും ചെറിയക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് വണ്ണാണ് അപ്പോൾ അത് നമ്മൾ എവിടെ കൊടുക്കേണ്ടത് വണ്ണിൻ്റെ സ്ഥാനത്ത് കേട്ടോ പിന്നെയോ പത്തിൻ്റെ സ്ഥാനത്തെന്ന് പറഞ്ഞത് ഒന്നുകളെ സ്ഥാനത്തേക്കാൾ രണ്ട് കൂട്ടിയതാണ് അപ്പോൾ ഒന്നിനേക്കാൾ രണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ടു പ്ലസ് ആഡ് ചെയ്യുക അപ്പോൾ മൂന്ന് എന്ന് കിട്ടും പിന്നെയോ ആ നൂറുകളുടെ സ്ഥാനത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പത്തിൽ നിന്നും രണ്ട് കുറച്ചതാണ് അത് പത്തിൻ്റെ സ്ഥാനത്ത് നിന്നും രണ്ട് കുറച്ചതാണ് എത്രയാണ് അപ്പോൾ കിട്ടുക ആ നൂറ്റി മുപ്പത്തി ഒന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ എന്ന് കിട്ടുമല്ലേ അപ്പോൾ അവൻ്റെ നമ്പർ അതാണ് അടുത്തത് അടുത്ത കുട്ടി എന്താ പറയുന്നത് ആനി എന്താ പറയുന്നത് ആ ആനി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അതായത് പത്തുകളുടെയും ഒന്നുകളുടെയും സ്ഥാനത്തെ ആ സംഖ്യാനുടെ പകുതിയാണ് നൂറിൻ്റെ സ്ഥാനത്തുള്ളത് എന്ന് ഓക്കെ പിന്നെ പറഞ്ഞിട്ടുള്ളത് ആ നൂറാം സ്ഥാനത്തെ അക്കെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരക്ക സംഖ്യയാണ് അപ്പോൾ എന്താണ് ആ നമുക്ക് നൂറാം സ്ഥാനത്ത് ഒൻപതാണെന്ന് കിട്ടി പിന്നെ പത്തിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ പകുതിയാണ് നൂറിൻ്റെ സ്ഥാനത്ത് അപ്പം ഒൻപതിൻ്റെ ഇരട്ടിയായിരിക്കുമുള്ളത് അപ്പോൾ എത്രയാണ് ആ തൊള്ളായിരത്തി പതിനെട്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എന്ന് കിട്ടും അപ്പോൾ അവരുടെ രണ്ടൊരു പേരുടെയും ചെസ് നമ്പർ നമുക്ക് ഇനി അടുത്തത് ഷീജയുടെ ചെസ് നമ്പർ നമ്മോട് ഉണ്ടാക്കാൻ പറഞ്ഞു അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഷീജയുടെയും നമുക്ക് എങ്ങനെ പറയാം ആ ഒന്നുകളുടെ സ്ഥാനത്തുള്ള നമ്പർ ഏറ്റവും വലിയ ഉരക്ക സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് ഏറ്റവും വലിയ ഉരക്ക സംഖ്യ ഒൻപതാണ് ഒൻപതിൽ നിന്ന് ഒന്ന് കുറച്ചതാണെന്നാണ് പറയുന്നത് പത്തിൻ്റെ സ്ഥാനത്തുള്ളത് ഒന്നുകളുടെ സ്ഥാനത്തിൻ്റെ പകുതിയാണ് നൂറിൻ്റെ സ്ഥാനത്തുള്ളത് പത്തുകളുടെ സ്ഥാനത്തെ പകുതിയാണ് അങ്ങനെ എഴുതാമല്ലേ സബ്ട്രാക്ട് വൺ ഫ്രം ലാർജസ്റ്റ് വൺ ഡിജിറ്റ് വിൽ ഗെറ്റ് വൺസ് പ്ലേസ് പിന്നെയോ ടെൻത്ത് പ്ലേസ് ഈസ് ദി ഹാഫ് ഓഫ് ദി വൺ വൺസ് പ്ലേസ് ആൻഡ് ഹൺഡ്രഡ് പ്ലേസ് ഈസ് ദി ഹാഫ് ഓഫ് ദി ടെൻത്ത് പ്ലേസ് അപ്പോൾ ഇത് അവരുടെ രണ്ടു പേരുടെയും ചെസ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അടുത്തതൊരു ഗെയിമാണ് കേട്ടോ രണ്ട് പേർക്ക് കളിക്കാവുന്നൊരു ഗെയിമാണ് അതിന് വേണ്ടത് ഒരു മഞ്ചാടിക്കളം മഞ്ചാടി ചാട്ട് വേണം പിന്നെ മഞ്ചാടികൾ വേണം പിന്നെ ചെറിയ എത്രയാണ് മഞ്ചാടി അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ ഒൻപതെണ്ണം വേണം പിന്നെ ക്രയോൺസ് കളർ വേണം ഇത് നന്നായിട്ട് നിങ്ങൾ ഭംഗിയിൽ ക്രയോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യാം കളർ ചെയ്യാം ഇനി ചെയ്യേണ്ടത് മൂന്നിനും മൂന്ന് കളറ് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ആദ്യം കളിക്കുന്ന ആൾ ഒമ്പത് എടുത്ത് പിന്നെ ഉയരത്ത് നിന്ന് ഈ നിറം കൊടുത്തേക്ക് ഇടുക അപ്പോൾ പൂർണ്ണമായും കളത്തിനുള്ളിൽ വീണ മഞ്ചാടികൾ മാത്രം എണ്ണിയെടുക്കുക ചൂ ചൂടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ എന്തു ചെയ്യാം അതായത് നൂറിൻ്റെ കൂടുതൽ എങ്ങനെയാണ് ജയിക്കുക എന്ന് വെച്ചാൽ നൂറ് കൂടുതലുള്ള ആളുകൾ നൂറുകൾ തുല്യമെങ്കിൽ പത്തുകൾ കൂടുതലുള്ള ആളുകൾ പിന്നെ നൂറും പത്തും തുല്യമാണെങ്കിൽ ഒന്നുകൾ കൂടുതലുള്ള ആളുകൾ അപ്പോൾ ഓരോ തവണയും നമുക്ക് വിജയം കണ്ടെത്താം അതായത് നമുക്ക് എന്തെല്ലാം കിട്ടും ഒൻപത് വരെയുള്ള നമ്പറുകൾ കിട്ടാനും സാധ്യതയാണ് അതായത് കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപത് വരെ കിട്ടുന്നത് അതായത് ഒൻപത് കല്ലുകളുള്ള ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഏകദേശം ഒരു ധാരണയിൽ ചെയ്ത് നോക്കാം നിങ്ങളിത് കളിച്ച് നോക്കേണ്ട കളിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നയൻ കിട്ടുന്ന ഒൻപത് എന്ന് കിട്ടുന്ന നമ്പേഴ്സൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പം ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ വരാവുന്നതാണ് കേട്ടോ ഇനി വിജയി ഓരോ ടൈമിലും നമ്മൾ വിന്നേഴ്സിൻ്റെ പേര് എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേര് വരുന്ന ആളായിരിക്കും ആര് ആ മത്സരത്തിൽ വിജയി എന്ന് പറയുന്നത് അപ്പം അതിലാരാണ് ശ്രീലക്ഷ്മിയാണ് വിജയിച്ചിരിക്കുന്നത് കേട്ടോ ഈ താഴെ എന്ന് പറയുന്നത് സ്കോർ ബോർഡിൽ ഒരു ഫൈവിന് കഴിഞ്ഞിട്ട് എന്താണ് ഒരു ബ്ലാങ്കറ്റ് ഉണ്ട് അവിടെ ഒരു പൂജ്യം ഇട്ട് എടുക്കാനേ അല്ലേ അവിടെ പത്തുകളുടെ സ്ഥാനത്ത് ഒന്നുമില്ല സീറോന്ന് ഇട്ടു കൊടുക്കുക കേട്ടോ നിങ്ങൾ അടുത്തതൊരു ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണ് അതായത് ആ കിട്ടിയ നമ്പറുകൾ നമ്മൾ ആദ്യം ഒന്ന് എന്ത് ചെയ്യുക നമ്പർ ഓഫ് ദി ഫസ്റ്റ് പ്ലെയർ ഒന്നാമത്തെ കുട്ടികളുടെ നമ്പർ എഴുതിയൊക്കെ അതുപോലെ രണ്ടാമത്തെ കുട്ടിയുടെ പേ നമ്പർ എഴുതിയൊക്കെ എന്നിട്ട് അതിൻ്റെ ഓർഡറിൽ അതായത് ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരിക വലുത് ഏതാണ് വരിക പിന്നെ അതിനേക്കാൾ ചെറുത് ചെറുത് അങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതി കൊടുക്കുക കേട്ടോ അടുത്ത പ്രവർത്തനം എന്താണ് നോക്കൂ ആ ഫസ്റ്റ് ഇതൊക്കെ എന്താ പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എന്നതിന് മുന്നൂറ്റി ഇരുപത്തഞ്ചിന് മൂന്ന് നൂറുകൾ ത്രീ ഹൺഡ്രഡുകൾ പിന്നെയോ ടു ടെൻസ് രണ്ട് പത്തുകൾ അഞ്ച് ഒന്നുകൾ ഫൈവ് വൺസ് എന്ന് പറയാം മറ്റൊരു രീതിയിൽ അങ്ങനെ രണ്ട് മൂന്നാല് രീതിയിൽ പറയുന്നത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മോട് ഏത് നമ്പറിനെയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിനെ പറഞ്ഞതുപോലെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റിനെ നമ്മൾ എഴുതി നോക്കണം നമുക്ക് എഴുതി നോക്കാം അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇത്തരത്തിലെഴുതാം അല്ലേ ആറ് നൂറുകൾ നാല് പത്തുകൾ രണ്ട് ഒന്നുകൾ സിക്സ് ഹൺഡ്രഡ്സ് ഫോർ ടെൻസ് ടു വൺസ് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റിനെ നമുക്ക് മാറ്റി എഴുതാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് നിങ്ങൾ ടീച്ചേഴ്സിനെ ഫോം വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ എന്നുള്ളതിനെ നിങ്ങൾക്ക് അറിയാവുന്ന രീതി ഇതിനേക്കാൾ കൂടുതൽ ഇനിയും കിട്ടും അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ടീച്ചേഴ്സിനെ വിളിച്ചു പറഞ്ഞു കൊടുക്കാം കേട്ടോ അടുത്തത് നോക്കൂ അടുത്തത് ഇത് ഏത് ഓർഡറിൽ ഇങ്ങനെ എഴുതാനാണ് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് എഴുന്നൂറ് അറുന്നൂറ് ഇനി എത്ര വരിക അഞ്ഞൂറ് നാന്നൂറ് ഇനി അടുത്തതാണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റൻപത് മുന്നൂറ് അടുത്തത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റൻപത് വരും നാനൂറ് തന്നിട്ടുണ്ട് നാനൂറ്റമ്പത് ഫോർ ഫിഫ്റ്റിയും വരും അടുത്തത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പിന്നെ ആ നാനൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പിന്നെ അത്ര സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു എറ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു വരും ഇനി ഫസ്റ്റ് ഇത് രണ്ടെണ്ണം തന്നിട്ടില്ല മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ് നാനൂറ്റി എഴുപത്തഞ്ച് എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏതൊരു ഓഡറിലാണ് പോകുന്നത് ആ ഇരുപത്തഞ്ച് മൈനസ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് മൈനസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആദ്യം ഏത് നമ്പറാണ് വരിക ആ മുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ച് മൈനസ് ചെയ്താൽ മുന്നൂറ്റി അൻപത് ത്രീ ഫിഫ്റ്റി വരും ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് ട്വൻ്റി ഫൈവ് മൈനസ് ചെയ്താൽ ത്രീ ട്വൻറ്റി ഫൈവ് മുന്നൂറ്റി ഇരുപത്തഞ്ച് വരും അപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് ഓക്കെ അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഈ നമ്പേഴ്സ് പോകും കേട്ടോ